റഷ്യ മുച്ചൂടും തകർത്ത ചെർണീവ് നഗരത്തിൽ യുക്രൈൻ ജനതയെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന നായയുടെ വീഡിയോ വൈറലാകുന്നു. റഷ്യ മണ്ണിൽ ഒളിപ്പിച്ച മൈനുകൾ പുറത്തെടുക്കുന്ന പേട്രൻ എന്ന നായ തരംഗമാകുകയാണ്. പേട്രന്റെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് യുക്രൈൻ പുറത്തുവിട്ടത്. സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിക്കുന്നതിൽ മിടുക്കനായ പേട്രന്റെ സേവനം വിലപ്പെട്ടതാണെന്ന് യുക്രൈന്റെ സ്റ്റേറ്റ് എമർജൻസി സർവീസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. 2.5 വയസ്സാണ് പേട്രന്റെ പ്രായം. എത്ര സൂക്ഷ്മമായി ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കളും കണ്ടെത്തും എന്നതാണ് ഇവന്റെ പ്രത്യേകത. 6 മാസം പ്രായമുള്ളപ്പോൾ സേവനം തുടങ്ങിയ പേട്രൻ ഉദ്യോഗസ്ഥരോടെല്ലാം നല്ല കൂട്ടാണ്. റഷ്യൻ സേന പിൻവാങ്ങിയതിന് പിന്നാലെ ചെർണീവ് നഗരത്തിലെ പല പ്രദേശങ്ങളിലും മൈനുകളും പൊട്ടാത്ത ഷെല്ലുകളും ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇവ കണ്ടെത്താൻ യുക്രൈന്റെ സ്റ്റേറ്റ് എമർജൻസി സർവീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന പേട്രന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ഫാൻസാണ്. മൈനുകളും ഷെല്ലുകളും കണ്ടെത്താൻ സഹായിക്കുന്ന ജാക്ക് റസൽ ടെറിയർ നായ ഇനത്തിൽപ്പെട്ടതെന്ന് ചിത്രങ്ങളിൽ സൂചനയുള്ള പേട്രന്റെ വീഡിയോ പ്രചരിച്ചതും വൻ വൈറലായി. ഉദ്യോഗസ്ഥർ വയറ്റിൽ തലോടുന്നത് നന്നായി ആസ്വദിക്കുന്ന പേട്രന് കഴിക്കാൻ ചീസാണ് ഇഷ്ടം. ശരീര വലിപ്പത്തിൽ ചെറുതാണെങ്കിലും പ്രവൃത്തിയിൽ വലിയവനാണ് പേട്രനെന്ന് ആരും സമ്മതിച്ചു പോകും. യുക്രൈനിൽ 100 കണക്കിന് മൈനുകൾ കണ്ടെത്തി സുരക്ഷിതമായി ഒഴിവാക്കുന്നതിന് പേട്രൻ സഹായിച്ചുവെന്ന് SES ചൂണ്ടിക്കാട്ടി. അതേസമയം മോർട്ടാർ ഷെല്ലുകൾ അടക്കം റഷ്യൻ സേന ഉപേക്ഷിച്ചിട്ടുള്ളതിനാൽ ജനം പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് യുക്രൈന്റെ നിർദ്ദേശമുണ്ട്. ചെർണീവിൽ നിന്ന് റഷ്യ പിൻവാങ്ങുമ്പോൾ ചതിയാണ് ആവർത്തിച്ചത്. മണ്ണിൽ മൈനുകളും സ്ഫോടക വസ്തുക്കളും ഒളിപ്പിച്ചാണ് പോയത്. തിരികെ നഗരത്തിലേക്ക് എത്തുന്നവരെ കാത്തിരിക്കുന്നത് വലിയ ആപത്തായിരുന്നു. എന്നാൽ പേട്രനും സൈനികരും ചേർന്ന് തിരച്ചിൽ നടത്തി ഇവയെല്ലാം നീക്കം ചെയ്തു. മൈനുകൾ കണ്ടെത്തുമ്പോൾ പേട്രൻ കുരയ്ക്കുകയും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതോടെ സൈനികർക്ക് കാര്യങ്ങൾ എളുപ്പമായി. പേട്രൻ റഷ്യയ്ക്ക് വലിയ പാരയായി. പേട്രന്റെ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാവരും. പേട്രനെ അഭിനന്ദിച്ച് കമന്റുകൾ നിരക്കുന്നുണ്ട്. നായകൾ നന്ദിയുള്ളവരാണെന്ന് നമ്മൾ പറയില്ലേ? അവർ ജീവൻ കൊടുത്തും യജമാനന്മാരെ രക്ഷിക്കും. തന്നെയുമല്ല, നല്ല ബുദ്ധിയുള്ള വർഗം കൂടിയാണ് നായ. സൈന്യം പരിശീലിപ്പിക്കുന്ന നായയാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല, ബഹുമിടുക്കന്മാരായിരിക്കും. പേട്രന്റെ സേവനത്തിന് നന്ദി പറയുകയാണ് യുക്രൈൻ ഭരണകൂടവും. സെലൻസ്കിയും പേട്രനെ അഭിനന്ദിച്ചു. ഇതിനിടെ യുക്രൈനിൽ നിന്ന് ഇരന്നു വാങ്ങുകയാണ് റഷ്യ. ഇപ്പോൾ ഇത്തവണ ഡോൺബാസ് മേഖലയിലേക്ക് നീങ്ങിയ റഷ്യയുടെ വലിയ വാഹന വ്യൂഹത്തെ ഒന്നാകെ നശിപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ സൈന്യം. ഈ ആഴ്ച ആദ്യം കീവിന്റെ കിഴക്കൻ പട്ടണമായ കാർക്കീവിൽ നിന്ന് ഇസിയൂമിലേക്ക് പോയ റഷ്യൻ കവചങ്ങളുടെയും സൈനികരുടെയും വാഹന വ്യൂഹത്തിന് നേരെ യുക്രൈൻ പ്രത്യേക സേന നടത്തിയ പതിയിരുന്നുള്ള ആക്രമണത്തിലാണ് റഷ്യൻ കവചിത വാഹന വ്യൂഹം അപ്പാടെ നശിപ്പിക്കപ്പെട്ടത്. ചിത്രങ്ങൾ യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു. യുക്രൈൻ ഗ്രൌണ്ട് ഫോഴ്സ് പുറത്തുവിട്ട ചിത്രങ്ങളിൽ SSO ഓപ്പറേറ്റർമാർ സംഘടിപ്പിച്ച ഒരു വൻ സ്ഫോടനത്തിൽ കുടുങ്ങിയ നിരവധി റഷ്യൻ കവചിത വാഹനങ്ങളുടെ പുകയുന്ന അവശിഷ്ടങ്ങൾ കാണിക്കുന്നു. റഷ്യ ഈ ആഴ്ച ഇസിയം നഗരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിക്കുകയാണെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഡോൺബാസ് മേഖലയിൽ നിന്ന് വെറും 25 മൈൽ അകലെയാണ് യുക്രൈന്റെ സായുധ സേന റഷ്യൻ സേനയുമായി ഇപ്പോൾ കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് കാർക്കീവ് റീജിയണൽ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ഒലഗ് പറഞ്ഞു. ഡോൺബാസ് മേഖല ലക്ഷ്യമാക്കി നീങ്ങിയ റഷ്യൻ വാഹന വ്യൂഹത്തിന്റെ ലക്ഷ്യസ്ഥാനവും റൂട്ടും മനസ്സിലാക്കിയ SSO ഓപ്പറേറ്റർമാർ റോഡരികിലും പാലത്തിനടിയിലും മറ്റ് പ്രധാന പോയിന്റുകളിലും TNT സ്റ്റാക്കുകൾ ഘടിപ്പിക്കുകയായിരുന്നു. കവചിത വാഹനങ്ങൾ ഈ സ്ഫോടക വസ്തുക്കളുടെ മുകളിൽ കയറിയതും അവ സ്ഫോടനങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു. സ്ഫോടനത്തെ തുടർന്ന് വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെങ്കിലും രക്ഷപ്പെട്ട റഷ്യൻ സൈനികരെ സ്ഥലത്തുണ്ടായിരുന്ന യുക്രൈൻ സൈനികർ കൊലപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുക്രൈൻ യുദ്ധത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ തന്നെ റഷ്യക്കേറ്റ വലിയ തിരിച്ചടിയായി ഇത് മാറി. 2014 യുക്രൈനിൽ നിന്നും ക്രിമിയ പിടിച്ചെടുക്കാൻ റഷ്യ ആക്രമണം അഴിച്ചുവിട്ട കാലം മുതൽ കഴിഞ്ഞ 8 വർഷമായി ഈ മേഖല യുദ്ധമേഖലയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.